നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എട്ടിന്റെ പണിയായിപ്പോയി. അരിക്കൊമ്പൻ ആരോഗ്യവാനെന്ന് റിപ്പോർട്ട്. അരിക്കൊമ്പനുള്ളത് ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും ലഭിക്കുന്ന പ്രദേശത്ത്. തിരുവനന്തപുരത്തെ വിറപ്പിച്ച പെൺ ഹനുമാൻ കുരങ്ങ് മൃഗശാലയിൽ നിന്നും ചാടിപ്പോയി. പെടാപ്പാട് പെട്ട് തലസ്ഥാന വാസികൾ. അരിക്കൊമ്പൻ എല്ലാവർക്കും ആശ്വാസം നൽകുകയാണ്. കളക്കാട് മുണ്ടൻതുറൈ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ട കാട്ടാന അരിക്കൊമ്പൻ ആരോഗ്യവാനാണെന്ന് തമിഴ്നാട് വനംവകുപ്പ്. ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും ലഭിക്കുന്ന പ്രദേശത്താണ് ആന ഇപ്പോൾ ഉള്ളതെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കോതയാർ വനമേഖലയിൽ വനംവകുപ്പ് ജീവനക്കാരും വെറ്റിനറി ഡോക്ടർമാരും അടങ്ങുന്ന സംഘം ആനയെ നിരീക്ഷിക്കുന്നുണ്ടെന്നും തമിഴ്നാട് വനംവകുപ്പ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. അരിക്കൊമ്പൻ ആരോഗ്യവാനെന്ന് തെളിവായി ദൃശ്യങ്ങൾ തമിഴ്നാട് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അരിക്കൊമ്പൻ തീറ്റെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് വനംവകുപ്പ് പുറത്തുവിട്ടത്. തമിഴ്നാട് വനം പരിസ്ഥിതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സുപ്രിയ സാവു ട്വിറ്ററിലൂടെയാണ് വീഡിയോ പങ്കുവച്ചത്. കളക്കാട് മുണ്ടൻതുറൈ കടുവാ സങ്കേതത്തിലെ മണിമുത്താൽ ഡാം സൈറ്റിലെ ജലസംഭരണിക്ക് സമീപത്തു നിന്ന് പുല്ല് പറിച്ചു കഴുകി വൃത്തിയാക്കി കഴിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. തുമ്പിക്കൈയിലെ മുറിവ് ഭക്ഷണം കഴിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചിരുന്നു. അരിക്കൊമ്പനെ നിരീക്ഷിക്കാൻ നിയോഗിച്ച പ്രത്യേക സംഘം മേഖലയിൽ തുടരുകയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങി പരിഭ്രാന്തി ഉണ്ടാക്കിയതിനെ തുടർന്നാണ് തമിഴ്നാട് വനംവകുപ്പ് അരിക്കൊമ്പനെ മയക്കുവേടി വെച്ച് പിടികൂടി ഉൾക്കാട്ടിൽ തുറന്നുവിട്ടത്. തെക്കൻ കേരളത്തിൽ നെയ്യാർ ശെന്തുരുണി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന അപ്പർ കോതയാർ വനമേഖലയിലാണ് ആനയെ തുറന്നുവിട്ടത്. ആനയുടെ മുറിവുകൾക്ക് മതിയായ ചികിത്സ നൽകിയ ശേഷമാണ് തുറന്നുവിട്ടത്. അരിക്കൊമ്പൻ ആശ്വാസം നൽകുമ്പോൾ തിരുവനന്തപുരത്തെ വിറപ്പിച്ചിരിക്കുകയാണ് ഒരു കുരങ്ങൻ. തിരുപ്പതിയിൽ നിന്ന് തിരുവനന്തപുരം മൃഗശാലയിലെത്തിച്ച പെൺ ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയി. ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നരയോടെ പരീക്ഷണാർത്ഥം കൂട് തുറന്നപ്പോഴാണ് കുരങ്ങ് ചാടിപ്പോയത്. സന്ദർശകർക്ക് കാണാനായി തുറന്ന കൂട്ടിലേക്ക് വ്യാഴാഴ്ച മാറ്റാനിരിക്കെയാണ് 3 വയസ്സുള്ള കുരങ്ങ് ജീവനക്കാരുടെ കണ്ണ് വെട്ടിച്ച് കടന്നു കളഞ്ഞത്. രാത്രിയോടെ മ്യൂസിയത്തിന് സമീപം ബെയിൻസ് കോമ്പൗണ്ടിലെ തെങ്ങിൻ മുകളിൽ ഇരിക്കുന്ന കുരങ്ങനെ കൂട്ടിലാക്കാൻ മൃഗശാല അധികൃതർ തീവ്ര ശ്രമത്തിലാണ്. രാത്രി സഞ്ചരിക്കുന്ന സ്വഭാവം ഇല്ലാത്തതിനാൽ പുലർച്ചെയോടെ കുരങ്ങിനെ പിടികൂടാനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മൃഗശാല അധികൃതർ അറിയിച്ചു. അതേസമയം കുരങ്ങ് ചാടിപ്പോയതറിഞ്ഞ് ജനക്കൂട്ടം മ്യൂസിയം വളപ്പിൽ തടിച്ചുകൂടി. അതിനിടെ കുരങ്ങിന് ആക്രമണ സ്വഭാവമുണ്ടെന്ന് പറയുന്നത് ആശങ്ക കൂട്ടി. തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സുവോളജിക്കൽ പാർക്കിൽ നിന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് 2 സിംഹങ്ങളെയും കുരങ്ങുകളെയും തലസ്ഥാനത്തെത്തിച്ചത്. ബുധനാഴ്ച മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തുറന്ന കൂട്ടിലേക്ക് മാറ്റുന്നതിന് മുന്നോടിയായാണ് ആദ്യം പെൺകുരങ്ങിനെ കൂട്ടിന് പുറത്തെത്തിച്ചത്. പെൺകുരങ്ങുകൾ ആൺകുരങ്ങുകളെ വിട്ടുപോകില്ലെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇപ്രകാരം ചെയ്തത്. എന്നാൽ കൂടിന് പുറത്തിറങ്ങിയ കുരങ്ങ് ആദ്യം തൊട്ടടുത്തുള്ള മരത്തിൽ കയറി, പിന്നീട് മരങ്ങൾ പലതും ചാടിക്കടന്ന് ദൂരേക്ക് പോവുകയായിരുന്നു. തുടർന്ന് കുരങ്ങിനെ പിടികൂടാനായി ആൺകുരങ്ങിനെ കൂടോടെ അടുത്തെത്തിച്ചെങ്കിലും പെൺകുരങ്ങ് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയി. ഇടയ്ക്ക് മൃഗശാല വളപ്പിന് പുറത്തെ മരങ്ങളിലും കുരങ്ങ് ചുറ്റിക്കറങ്ങി. രാത്രിയോടെ ബെയിൻസ് കോമ്പൗണ്ടിലെ തെങ്ങിൻ മുകളിൽ കുരങ്ങിനെ കണ്ടെത്തി. ഇവിടെ നിന്ന് മാറാതിരിക്കാൻ ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എത്രയും വേഗം കുരങ്ങിനെ പിടികൂടാൻ കഴിയുമെന്നാണ് കരുതുന്നത്.